ഹലോ. ചിത്തിരയെ ഡെത്തെടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ ചില ഉറപ്പുകൾ ഉണ്ടായിരുന്നു. ഉറപ്പുകളോ? നമ്മൾ തമ്മിലോ? ഇല്ലല്ലോ, ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ലല്ലോ. തികച്ചും അൺകണ്ടീഷണൽ അതായിരുന്നു ഡീൽ. ഉറപ്പെണ്ണൻ ആണ് ഉദ്ദേശിച്ചത്, സാമാന്യ മര്യാദയാ. കുട്ടിയെ മലയ്ക്ക് തിരിച്ചു കൊടുക്കുമ്പോ എന്നോടൊന്നും പറയാറുന്നില്ലേ? എന്തിന്? Who are you? ചിത്രയെ സജസ്റ്റ് ചെയ്തത് നാണല്ലേ. എന്ന് വെച്ച്? മിസ്റ്റർ നായിക്, ചിത്രയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്റെ കുട്ടി എവിടെ വളരണം, എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ദത്തെടുക്കുമ്പോ ഒപ്പിട്ട് കൊടുത്ത കുറെ പേപ്പേഴ്സ് ഇല്ലേ, അതിൽ പലതും പറയുന്നുണ്ട്, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ കുറിച്ച്. നിയമം അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നെ നിയമം പഠിപ്പിക്കാൻ താൻ ആരാടോ? എടോ, തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക, ഞാൻ നേരിട്ടോളാം. ചിത്തിരയെ താനും തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളും എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത്. നേരത്തെ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ ദത്തെടുക്കില്ലായിരുന്നു. താൻ ഒന്നും മനസ്സിലാക്കിക്കോളൂ, ഞാനിപ്പോ ദത്തെടുത്തിരിക്കുന്നത് ചിത്രയെ മാത്രമല്ല, ആ മല്ലികയും കൂടിയാ. മല്ലിക എന്റെ വീട്ടിൽ നിർത്താൻ എനിക്കാരുടെ അനുമതി വേണ്ട. വേണോ? അതിന് അവർ താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലല്ലോ. അതിപ്പോ അതൊക്കെ മാറും. എന്റെ ഓണർഷിപ്പിലുള്ള വീട്ടിൽ തന്നെ അവർ താമസിക്കും. പിന്നെ മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ എന്നോട് ഉടക്കാൻ വരരുത്. തന്റെ തൊപ്പി ഞാൻ തീർപ്പിക്കും. ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും എനിക്ക് പിടിപാടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഭീഷണിയാണോ? അതെ, ഭീഷണി തന്നെയാ. താൻ എന്താ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നെ? കാക്കി കാട്ടി എന്നെ വരട്ടാന്നോ? അതിനെ വേറെ ആളെ നോക്കിയാ മതി. കൂടുതൽ വെളച്ചെടുത്താ ഇവിടെ നടന്ന സകല തരികടകളും വെച്ച് ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും കോടതിയില്. പണ്ട് താനും തന്റെ അന്നദാതാവും കൂടി അട്ടിമറിച്ച മെഡിക്കൽ ചെക്കപ്പിന്റെ രഹസ്യമാട്ടക്കം എല്ലാം അപ്പൊ പുറത്ത് വരും. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കി അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കാൻ നോക്ക്. താൻ പോലീസാണെങ്കി ഞാൻ പട്ടാളാടോ? പട്ടാളം അത് മറക്കരുത്. മറന്ന ഓർക്കാനുള്ള പണി എടുക്കേണ്ടി വരും എനിക്ക്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്റെ ഒരു കൂട്ടുകാരിയുടെ റിലേറ്റീവാ. താൻ പ്രശ്നക്കാരനാണെന്ന് ഒന്ന് പറഞ്ഞാ മതി, അന്വേഷണം വരും. താൻ കുടുങ്ങും.